നിങ്ങൾ തന്നെ പറയുന്നത് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞതാണ് അവിടെ കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റാൻ എൻ ഡി എ മാറ്റാൻ കേരളത്തിൽ ജനം ഓപ്റ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ് സി പി എമ്മിൻ്റെ തന്നെ പ്രശ്നങ്ങളിൽ അതുകൊണ്ടുണ്ടായ വലിയ ജയം ഈ പറയുന്ന മതരാഷ്ട്രവാദികളുടെ തീവ്രവാദികളുടെ ഒക്കെ മുന്നണി പോലുള്ള പ്രവർത്തനം കൊണ്ടുണ്ടായെന്ന് പറയുന്നത് പിന്നെയും ആ ജനവിധിയെ അധിക്ഷേപിക്കലല്ലേ ശ്രീ ജെയ്സി തോമസ് ഒരിക്കലുമല്ല അത് ഏകപക്ഷീയമായ നിലയിൽ മാത്രമാണ് വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങളെ സമീപിച്ചതുകൊണ്ട് അങ്ങേക്ക് തോന്നുന്നതാണ് ആ വാർത്താ സമ്മേളനത്തിന്റെയും സമീപത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ടിയെയാവട്ടെ സർക്കാരിനെയാവട്ടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലകളിലും നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഗൗരവപൂർണമായി പരിശോധിച്ച് തിരുത്തേണ്ടവയുണ്ടെങ്കിൽ തിരുത്തും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല മലപ്പുറത്തെ ഇ എം എസിൻ്റെ ലോകം സെമിനാർ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് സമഞ്ജസമായി അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഗൗരവപൂർണമായ പരിശോധന നടത്തി ഇനിയും വിനയാനായി ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ആ ബൈറ്റ് ജേക്കിനെ ആദ്യം കേൾപ്പിക്കാനുള്ള കാരണം ഇന്നത്തെ എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഉടനീളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള ജനങ്ങളെ നേർക്കുനിർ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് ഒന്നോ രണ്ടോ വരികളിൽ പറഞ്ഞു പോകുന്നതല്ലാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഊന്നിയത് അത്രയും ജാതിപരമായും മതപരമായും ക്രൈസ്തവ വോട്ടുകൾ എസ് എൻ ഡി പി വോട്ടുകൾ ഈഴവ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോയി ഇവിടെ യു ഡി എഫിൻ്റെ വലിയ വിജയം ജമാഅത്തെ ഇസ്ലാമി എന്താണ് എസ് ഡി പി എ പോലെയുള്ള വർഗീയ പാർട്ടികൾ അല്ലെങ്കിൽ ഒരു മുന്നണി പോലെ പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നിയുള്ളതുകൊണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ശ്രീ ജെ സി തോമസ് ഇവിടെ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞവരല്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരസ്യമായി പ്രഖ്യാപിച്ച പിന്തുണ വേണ്ടെന്ന് പറഞ്ഞവരല്ല ജമാഅത്ത് ഇസ്ലാമി അമീർ ആയിരുന്ന എന്താണ് അബ്ദുൽ അസീസുമായി കൂടിക്കാഴ്ച നടത്താത്ത ആളല്ലേ പിണറായി വിജയൻ ഇതൊക്കെ സമീപകാല സമീപ ഭൂതകാലത്ത് തന്നെ നിൽക്കുമ്പോൾ ഇവർ എന്താണ് മൊത്തം മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിച്ച് യു ഡി എഫ് നേടിയ വലിയ വിജയം എന്നൊക്കെ പറയുന്നത് കടന്ന കയ്യല്ലേ ജെ സി തോമസ് ഞാനിപ്പോ അംഗ ഊന്നുന്ന ചോദ്യത്തിലെ മർമ്മപ്രധാനമായ കാര്യത്തിന് തന്നെ മറുപടി പറയണമെന്ന് അങ്ങേയും വാശി പിടിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഞാൻ അങ്ങയോട് ആവർത്തിച്ച് സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് ഇന്ന് മാത്രമല്ല കേരളത്തിൽ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടുള്ളത് മറ്റു ഘട്ടങ്ങളിൽ അങ്ങയുടേതുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് തലസമയം സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് അത് ഇടതുപക്ഷത്തിന് കേരളത്തിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും തോൽവി ഉണ്ടായി എന്നതല്ല എന്നെനിക്കും രാഷ്ട്രീയ ഗൗരവത്തോടുകൂടെ വിശകലനം ചെയ്യുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾക്കും അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിന് പല തെരഞ്ഞെടുപ്പുകളും ഇതിനേക്കാൾ കനത്ത തോതിലുള്ള പരാജയവും വോട്ട് ഷെയറിന്റെ കുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല പൊതുവിൽ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിന് ഒരു തിരിച്ചടിയാവുന്നത് എവിടെയാണ് അതിനെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യത്തിൽ ഊന്നി പറഞ്ഞു എങ് അന്ന് വിശകലനം ചെയ്തുകൊണ്ട് ആദരണീയനായ എം വി ഗോവിന്ദം മാഷി ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്തത് ഇന്നയോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു നേരിയ തോതിലെങ്കിലും പരിമിതികളോട് കൂടെ വർദ്ധിച്ചു വരുന്ന ഒരു പിന്തുണ കേരളത്തിൽ വർഗീയ രാഷ്ട്രീയത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വോട്ടിംഗ് പാറ്റേൺ നമ്മളെ കാണിക്കുന്നുണ്ട് ആ വോട്ടിംഗ് പാറ്റേണെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് എത്ര ഏതൊക്കെ ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുന്ന നിലയിൽ ബി ജെ പിക്ക് അനുകൂലമായി വർഗീയ രാഷ്ട്രീയത്തിന് അടിമപ്പെടുന്നത് പോലെ ഒരു വോട്ട് വോട്ടിംഗ് പാറ്റേൺ ഒരു പാരഡീം ഷിഫ്റ്റ് എന്തുകൊണ്ട് സംഭവിച്ചു ആ വിശകലനത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ ണം കേരളത്തിൽ സി പി എമ്മിന്റെ മാത്രം ബാധ്യതയാണോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം ബാധ്യതയാണോ എൻ്റെ എന്റെയോ ആങ്കറുടെയോ എൻ്റെ മതവിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ ഒപ്പമിരിക്കുന്ന മനുഷ്യന്റെ ചോരയും രക്തവും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷവും ഇടതുപക്ഷം അല്ലാത്തവരുമായ സതകോടിക്കണക്കിന് വരുന്ന മലയാളികളുണ്ടല്ലോ അവരുടെയൊക്കെ വീടിരിക്കുന്ന പ്രദേശങ്ങളിൽ വർഗീയതയ്ക്ക് മതം പറഞ്ഞ മനുഷ്യനെ കൊന്നുകളയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വോട്ടിന്റെ പിന്തുണ കിട്ടുന്നു നാല് വോട്ടിന്റെ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് ഒരു സി പി എം കാരനെ മാത്രം ആശങ്കപ്പെടുത്തിയാൽ മതിയോ ഒരു ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ മാത്രം ആശങ്കപ്പെടുത്തിയാൽ മതിയോ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തെ ആകെ ആശങ്കപ്പെടുത്തണ്ടേ അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള സാമൂഹ്യ സാമുദായിക মান <laughs>